വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് മാസ്കിനെ കുറിച്ചിട്ടാണ്, ഒരു പീൽ ഓഫ് മാസ്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഞാൻ എപ്പോഴും റൂമിലിരുന്നിട്ടും താഴെ ഹാളിലിരുന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ എപ്പോഴും ഒരേ ബാക്ക്ഗ്രൗണ്ട് ആണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ ഞാനിപ്പോൾ മേലെ ഹാളിലിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പീൽ ഓഫ് മാസ്കിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പീൽ ഓഫ് മാസ്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഞാൻ ആ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ ഒരു ഫേസ് മാസ്കാണ് കേട്ടോ, പീൽ ഓഫ് മാസ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മോൺസബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോൺസബിൻ്റെ പീൽ ഓഫ് മാസ്ക്, ബ്ലാക്ക് മാസ്ക്, ചാർക്കോളിൻ്റെതാണ്. ഇത് വരുന്നത് 100 ml ആണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇത് വാങ്ങിയിട്ട്, അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇത് എന്താ പറയുക, ബോയ്സിനും ഗേൾസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവർ മെൻ ആൻഡ് വുമൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ചാർക്കോളാണ്. ചാർക്കോളിൻ്റെ ഒരു പീൽ ഓഫ് മാസ്കാണ്. ഞാനിപ്പോൾ 2 വർഷമായിട്ടുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വേറെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പീൽ ഓഫ് മാസ്ക്. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായിട്ടുള്ളത് ഇതാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയാൽ മതിയല്ലോ, ഒരുപാട് നാൾക്ക് ഇതുണ്ടാവും, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഓൺലൈൻ വഴിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാർക്കറ്റിൽ ഒരുപാട് പീൽ ഓഫ് മാസ്ക് ഉണ്ട്, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടൊരു പീൽ ഓഫ് മാസ്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും വെറുതെ ആവില്ല. പിന്നെ നമ്മൾ പീൽ ഓഫ് മാസ്ക് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഫേസിൽ എന്താ പറയുക, എപ്പോഴും യൂസ് ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല. നമുക്ക് വല്ല ഫങ്ഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 3 വീക്സ് ഒക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ ഒക്കെ ചെയ്തു കൊടുത്താൽ മതി ഈ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത്. എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഫേസിന് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പിറ്റേ പോകുന്നതിൻ്റെ തലേ ദിവസം ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ദിവസം തന്നെ ഒരു 20 മിനിറ്റ് മുമ്പേ അത് ചെയ്തു വെച്ചാൽ മതി. ഇതൊന്നും എന്താ പറയുക, പീൽ ചെയ്തെടുക്കണമെങ്കിൽ 20 മിനിറ്റാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എവിടെയും പോകുമ്പോൾ അത് അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫേസിലുള്ള കുട്ടി കുട്ടി ഹെയർ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവരിതിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ, പിന്നെ അവരത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്യണം. ഒരു വാം വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടബിൽ നനച്ചിട്ട് ചെയ്താലും മതി. നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാം വാട്ടറിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്യാമെന്നാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അത്ര നല്ലതല്ല നമ്മളെപ്പോഴും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഇത് പീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആവും. ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്, പക്ഷേ ഒരുപാട് ബ്രൈറ്റ്നെസ്, ഇത് തേച്ച് കളർ വെക്കുന്നൊന്നല്ല, ചെറുതായിട്ടൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് ഇട്ടാലും ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ട് തന്നെ ഫേസ് കഴുകുക. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത് നല്ല വേദനയാണ് കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ എനിക്ക് നല്ല വേദനയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് ചെയ്തു കൊടുക്കുന്നത്, നോസിൻ്റെ ഭാഗത്തും പിന്നെ ചിന്നിൻ്റെ ഭാഗത്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ
പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പീല് ചെയ്യാതിരിക്കുക, പിമ്പിൾസ് കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. നൈക്കയിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ഞാൻ അത് നൈക്കാന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുനിന്ന് പോയി, കാരണം ഞാനിത് കുറേ ആയി വാങ്ങിയിട്ട്. അപ്പോൾ ഇതാ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പകുതി ആയിരിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത് അപ്ലൈ ചെയ്യാറാണ് ചെയ്യൽ, കാരണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് തന്നെ റിമൂവായി കിട്ടും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, ഭയങ്കര ഒരു സ്റ്റിക്കി ഫീലാണ്, ബ്ലാക്ക് കളറിലാണ് കണ്ടോ, ചാർക്കോളല്ല കൂടുതലുള്ളത്. അപ്പോൾ ഇതാ ഞാനിത് എൻ്റെ നോസിൻ്റെ അവിടെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ലൊരു തണുപ്പ് ഉണ്ടാവും നമ്മുടെ ഫേസിന്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാം വാട്ടർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകുക. നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ നോസിൻ്റെ അവിടെയും പിന്നെ അപ്പർ ലിപ്പിൻ്റെ അവിടെ ചിന്നിൻ്റെ അവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫേസും ചെയ്യാം, കുറച്ച് പെയിൻഫുൾ ആവും, പക്ഷേ നമ്മുടെ ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവായി കിട്ടും കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് നമ്മൾ ഫേസിൽ തന്നെ വെക്കുക. ഇത് നല്ല ഉണങ്ങി കഴിഞ്ഞ ശേഷം വേണം നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനത് പീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ പീൽ ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് നോക്കുക കേട്ടോ, ഇനി എവിടെയെങ്കിലും ഉണങ്ങാൻ ബാക്കിയുണ്ടോയെന്നൊക്കെ. അപ്പോൾ ഇതാ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലൊന്നും പ്രൊഡക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ അത് പീൽ ചെയ്തെടുക്കുകയാണ്. കുറച്ച് വേദന ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ, അത്രയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്നിട്ടുണ്ട് എൻ്റെ ഫേസിൽ നിന്ന്. ചെറിയ കുട്ടി കുട്ടി ഹെയറാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്, അപ്പോൾ പുറത്തുനിന്ന് നല്ല നായ്ക്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ മൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ്. പിന്നെ ഇത് പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ വാട്ടർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു സൈഡിൽ, കഴുത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പീൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അലർജി പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീൽ ചെയ്യുക, കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരുപാട് വേദന ഒന്നും ഉണ്ടാവില്ല, ചെറിയ വേദന പോലും സഹിക്കാൻ വയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട. ഈ നോസിൻ്റെ ഭാഗത്ത് മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഞാൻ ഫേസിൽ 1-2 വട്ടം ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാത്തത്. പിന്നെ പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ചെയ്യുക വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ ഇവരിതിൽ ബ്രൈറ്റ്നെസ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബ്രൈറ്റ്നെസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നോർമൽ ഒരു മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കുറച്ച് നേരത്തിനൊരു എന്താ പറയുക ബ്രൈറ്റ്നെസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ സ്കിന്നെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊടുമ്പോൾ തന്നെ അറിയാം നോസിൻ്റെ ഈ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മിനിസ് കേട്ടോ അവിടെയൊക്കെ തൊടുമ്പോൾ.
അപ്പോൾ പിന്നെ നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷേ സത്യമായിട്ട് ഇത് നന്നായിട്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടി കുട്ടി ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റാന്ന് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്തായാലും വാങ്ങുന്നത് നല്ലതാണ് കേട്ടോ. മോൺസപ്പിൻ്റെ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എപ്പോഴും നമുക്കങ്ങനെ പാർലറിലൊന്ന് പോയിട്ട് എന്താ പറയുക, ക്ലീനപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ബ്ലാക്ക് ഹെഡ്സ് ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് മോൺസപ്പിൻ്റെ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ചാർക്കോളിൻ്റെ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിത് എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്ത് ഏതായാലും ഞാൻ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാവും, പക്ഷേ ഇതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഫേസ് ഇനി വാഷ് ചെയ്യാനുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ പോയി കാണുന്നവരെ ബൈ ബൈ.